ഹേ ഓൾ, ദിസ് ഇസ് മീ ആൻഡ് ഹിയർ യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. അപ്പം നിങ്ങൾ നമ്മുടെ എലൈറ്റ് കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡുകളെല്ലാം നമ്മൾ അവിടെ ഷെയറും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ട്. റിസ്കിനെ മാനേജ് ചെയ്യാതെ നിങ്ങൾ എന്തൊക്കെ ട്രേഡ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫൈനലി നിങ്ങൾ ലോസിൽ തന്നെ വന്ന് നിൽക്കാൻ പോകുന്നുണ്ട്. മാർക്കറ്റ് എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പം നമ്മൾ ഈ റിസ്കിനെ റിഡ്യൂസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 100,000 രൂപ ഉണ്ടെങ്കിൽ 100,000 രൂപയ്ക്ക് മുഴുവൻ നിങ്ങൾ പോയിട്ട് അങ്ങ് വാങ്ങിക്കുകയാണില്ല, ബൈ ചെയ്യുകയാണില്ല, സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുകയാണ്, ടോട്ടൽ മാർജിൻ ഫുൾ യൂട്ടിലൈസേഷൻ ചെയ്യുകയാണ്, ക്യാപിറ്റൽ യൂട്ടിലൈസേഷൻ ഫുള്ളാണ് പലർക്കും. സോ അത് തന്നെയാണ് നിങ്ങൾ ലോസ് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ റിസ്കിനെ എങ്ങനെ റിഡ്യൂസ് ചെയ്യും? ഇപ്പം നമ്മൾ എടുക്കുന്ന ട്രേഡൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റിസ്കിനെ മാനേജ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് റിസ്കിനെ മാനേജ് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പൊസിഷൻ സൈസിങ് ചെയ്താൽ മതി. എങ്ങനെ നിങ്ങൾക്ക് പൊസിഷൻ സൈസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുതരാം. വേറെ രണ്ടാമത്തൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾ എൻട്രി എടുത്തു, നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു സിറ്റുവേഷൻ അല്ലേ. സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രേഡ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റോപ്പ് ലോസ് എവിടെയാണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഒരു ബുള്ളിഷ് ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ലോയിൽ തന്നെ ആയിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്കൊരു ബെയറിഷ് ക്യാൻഡിൽ ഈ ലോയ്ക്ക്, അതായത് നമ്മൾ എടുത്ത ഈ ഒരു സ്റ്റോപ്പ് ലോസിന് താഴെ വന്ന് ക്ലോസ് ആകുന്നത്, ശ്രദ്ധിക്കുക, ക്ലോസ് ആകുന്നത്, അപ്പോൾ മാത്രം നിങ്ങൾ ഇറങ്ങുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിരിക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നെ ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു ബുള്ളി സൈഡിലോട്ടൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഒരു ബെയറിഷ് ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ഹിയോ, ഇതുപോലെ തന്നെ നമ്മൾ ടൂൾ നമ്മളിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ ഈ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഷെയർ ചെയ്ത്, ഓക്കെ, നമ്മളിവിടെ ഷെയർ ചെയ്ത് ഇത് തരുന്നതായിരിക്കും. സീ ഹിയർ, ഇതാണ് ഇവിടെ നമ്മൾ എൻട്രി എടുത്ത പോയിന്റ്. അപ്പം ഈ സെയിം സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എപ്പോഴാണോ ഈ ഒരു ലെവൽ, എപ്പോഴാണോ ഈ ഒരു ലെവൽ, അതായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എപ്പോഴാണോ ഇതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ആകുന്നത്, അപ്പം മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് വെച്ച് നിങ്ങൾ ഇറങ്ങുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ സ്റ്റോപ്പ് ലോസിലോട്ട് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഈ വിക്ക് വന്നാണ് ഹിറ്റ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ കൺഫേം ചെയ്യുന്ന എപ്പോഴാ, ഒരു ക്ലോസ് വരുമ്പോൾ, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ വന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ്. ഒരു ബ്രേക്ക് ഡൗൺ നമ്മൾ കൺഫേം ചെയ്യുന്ന എപ്പോഴാ, അതിന് താഴെ വന്ന് ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ്. സോ ഒരു ഇതൊരു റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ്, ഇതൊരു ബ്രേക്ക് ഔട്ട് അല്ല, ഇതൊരു ബ്രേക്ക് ഔട്ട് ആണ്, ഇത് ബ്രേക്ക് ഔട്ട് അല്ല, കാരണം ഇതോട്ടെ വിക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് പോയത്, റൈറ്റ്? സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഈ കേസൊക്കെ താഴത്തേക്ക് പോകാൻ പ്രോബബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വരുമ്പോഴത്തേക്ക്, ഇത് നമ്മുടെ എൻട്രി ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോയ്ക്ക് താഴെ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് ക്ലോസ് ആകണം, എന്നാൽ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു എന്ന് എടുക്കാവുള്ളൂ. ഫൈൻ, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നന്നായിട്ട് ഉറപ്പിക്കുക, ഇതിന് ബേസിൽ മാത്രം ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ട്രേഡ് എടുക്കാൻ പോകരുത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പൊസിഷൻ സൈസിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെറ്റ്സ് സേ നമുക്കിപ്പം നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ നിഫ്റ്റി 24,500 CE നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. ലെറ്റ്സ് സേ ഓഗസ്റ്റ് എക്സ്പയറി, വാട്ട് ഓഫ് ഇറ്റ് ഈസ്, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഒരു 100 എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോസ്റ്റ് പ്രോബബിളി നമുക്ക് 80 അതല്ലെങ്കിൽ 70 വരിക. അതായത് ഒരു ലോട്ടിൽ നമുക്ക് വരുന്ന റിസ്ക് എന്ന് പറയുന്നത് 20x25 ആണ്. അതായത് 500 മാത്രമാണ് നമുക്ക് ഒരു ലോട്ടിൽ റിസ്ക് വരത്തുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ 100,000 ഉണ്ട് എന്നാണെങ്കിൽ മാക്സിമം 4 എടുക്കുക, മാക്സിമം 4 എടുക്കുക. പക്ഷേ എന്നാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 3. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ഇത് നമ്മളുടെ എൻട്രി ക്യാൻഡിലാണ് എന്ന് വിചാരിക്കുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴാണോ ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്ന് ഇതിന് താഴെ ക്ലോസ് ചെയ്യുമ്പോൾ പറയുമ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസിനേക്കാളും ഇച്ചിരിയുടെ താഴെ പോകും, ശരി തന്നെയാണ്. അപ്പം നമ്മളിവിടെ 4 നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എന്നാൽ 4 3 കഴിഞ്ഞാൽ സ്റ്റിൽ നമ്മളുടെ റിസ്ക് നമ്മുടെ ലിമിറ്റിൽ തന്നെ നിൽക്കും. അതായത് ഓൾമോസ്റ്റ് 2%നകത്ത് നിൽക്കും. 4 നമ്മൾ എടുക്കുകയാണെങ്കിൽ, 100,000 ക്യാപിറ്റലുള്ള ഒരാൾ 4 എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അയാൾക്ക് വരാൻ പോകുന്ന ലോസ് മാക്സിമം 2,000 രൂപയാണ് ലോസ് വരാൻ പോകുന്നത്, റൈറ്റ്?
ഇതുപോലെ തന്നെ നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ മൂന്ന് ലോട്ട് പ്രിഫർ ചെയ്യുക. നിഫ്റ്റി ബാങ്കിൻ്റെ ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമ്മൾ നോർമലി കീപ്പ് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 40 to 60 പോയിന്റ്സ് ആണ് മാക്സിമം, റൈറ്റ്? നമുക്കൊരു ഓൺ ആൻ ആവറേജ് 40 കീപ്പ് ചെയ്യാം. ഒരു ലോട്ട് സൈസ് എത്രയാണ്? 15 നമുക്ക് വരുന്നത് അല്ലേ. അതായത് പെർ ലോട്ട് റിസ്ക് പെർ ലോട്ട് എന്ന് പറയുന്നത് 600 രൂപയാണ് മാക്സിമം. അപ്പം നമുക്ക് എത്ര ലോട്ട് എടുക്കാൻ പറ്റും? ലെറ്റ്സ് സേ മൂന്ന്. സോ നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും 3, ഫിൻ നിഫ്റ്റി ലെറ്റ്സ് സേ 2 എടുക്കാവുള്ളൂ, റൈറ്റ്? ജസ്റ്റ് ഓർത്ത് വെക്കുക, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 3 to 4 ലോട്ട്സ് നീക്കി എടുക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ 2 to 3 ലോട്ട്സ് എടുക്കുക. ഫിൻ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ 3 to 4 ലോട്ട്സ് എടുക്കുക. 100,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക്, ക്യാപിറ്റൽ 1 lakh. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. ദെൻ മിഡ് ക്യാപ് ആണെങ്കിൽ മാക്സ് 2 lots. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക, ഈ പറഞ്ഞ 2 conditions നിങ്ങൾ കറക്റ്റായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ 2 rules നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈവ് ട്രേഡ് കൂടെ എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകുന്നേരം 3 വരെ നമ്മൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് മാച്ച് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്, അതും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുകയും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുകയും നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം നമ്മൾ നമ്മളുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees മാത്രമാണ് 1 മാസത്തേക്ക് വരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യുക, നാളെ രാവിലെ 9 മണിയാകുമ്പം ലൈവിൽ കാണാം. ബൈ.